2018 ഒക്ടോബർ മാസം 26 22 വയസ്സുള്ള ഗ്രേസ് മില്ലിൻ അപ്പോഴാണ് അവളുടെ ബാച്ചിലർ ഡിഗ്രി അവസാനിച്ചത്. അടുത്ത ഡിഗ്രി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കാണണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ട്രിപ്പിൻ്റെ ആദ്യം സൗത്ത് അമേരിക്ക കാണുന്നു. ഇതുപോലെ ഒരു മാസം മൊത്ത നാടും ചുറ്റി കണ്ടതിന് ശേഷം നവംബർ മാസം 30 ന്യൂസിലാൻഡിലെ വലിയൊരു സിറ്റിയായ ഓക്ക്ലാൻഡിൽ ലാൻഡ് ആകുന്നു. അവളുടെ പിറന്നാൾ ഡിസംബർ മാസം 2 അതിനിനി 2 ഉള്ളൂ. ഗ്രേസിൻ്റെ ഫ്രണ്ട്സ് ഫാമിലി ആരും കൂടെ ഇല്ലെങ്കിലും ഈ പിറന്നാൾ വളരെ സന്തോഷകരമായി മറ്റൊരു നാട്ടിൽ ആഘോഷിക്കാം എന്നവൾ തീരുമാനിച്ചു. ടിൻഡർ എന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് അവളുടെ ഫോണിൽ അവൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. എന്നാൽ അതിനുശേഷം നടക്കാൻ പോകുന്നത് അവൾ അല്പം പോലും ചിന്തിച്ചു നോക്കിക്കാണില്ല. അങ്ങനെ അന്ന് സംഭവിച്ച വളരെ ക്രൂരമായൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഡിസംബർ മാസം 1 അവളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ടിൻഡർ ആപ്പിൽ സെർച്ച് ചെയ്യുകയാണ്. ആ സമയത്താണ് ജെസി കെംസൺ എന്ന ഒരു പ്രൊഫൈൽ കണ്ട് അട്രാക്റ്റ് ആവുന്നു. ഈ ജെസി ഷേൻ കെംസൺ ആരെന്ന് ചോദിച്ചാൽ, ജെസി ജനിച്ചതും വളർന്നതുമെല്ലാം ന്യൂസിലാൻഡിലാണ്. തനിക്ക് 9 പാരന്റ്സ് ഡിവോഴ്സായി. അതിനാൽ തന്റെ കുട്ടിക്കാലം മുഴുവൻ അച്ഛന്റെ കൂടെയും മുത്തശ്ശി മുത്തച്ഛന്റെ കൂടെയുമായിരുന്നു താമസിച്ചത്. തന്റെ കോളേജ് ഡേയ്സിൽ ഗെയിംസിൽ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചു. പഠിക്കുന്ന സമയമല്ലാതെ മറ്റു സമയങ്ങളിൽ ഒരു ബാറിൽ ജോലി ചെയ്യുകയും ചെയ്തു. 2013 മുതൽ 2016 വരെ ഓസ്ട്രേലിയയിൽ ഉള്ളപ്പോൾ കൺസ്ട്രക്ഷൻ ലേബറായും ജോലി ചെയ്തു. എന്നാൽ ജെസി വളരെ സമ്പന്നനെന്നാണ് അവന്റെ ഫ്രണ്ട്സിനോടും മറ്റുള്ളവരോടുമെല്ലാം പറഞ്ഞിരുന്നത്. ജെസിയുടെ റൂംമേറ്റ് അവനെ കുറിച്ച് പറയുന്നത്, ജെസി ഒരിക്കലും വിശ്വസിക്കാനേ പറ്റില്ല, അവൻ വളരെ ഈസിയായി കള്ളം പറയും. ജെസിയും ഒരുപാട് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്ന ശീലമുള്ളവനായിരുന്നു. അതിലൊരുപാട് അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഡിസംബർ മാസം 1, 2018 ടിൻഡർ ആപ്പിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഗ്രേസിന്റെ പ്രൊഫൈൽ കാണുന്നത്. അതേ സമയത്താണ് ഗ്രേസും ജെസിയുടെ പ്രൊഫൈൽ കാണുന്നത്. രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയ കുറച്ച് സമയത്തിൽ തന്നെ ഡേറ്റ് ചെയ്യാനും തീരുമാനിക്കുന്നു. ഡിസംബർ 2, നാളെ തന്റെ ബർത്ത്ഡേ ആയതിനാൽ ഇന്ന്, അതായത് ഡിസംബർ മാസം 1 വൈകുന്നേരം 5:45 അവർ രണ്ടുപേരും സ്കൈ സിറ്റി ബിൽഡിംഗിൽ മീറ്റ് ചെയ്തത് CCTV റെക്കോർഡായിരുന്നു. ഈ കേസ് മുഴുവനും CCTV ഫുട്ടേജസ് ആണ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നത്. അതിലെ സ്റ്റിൽസ് മാത്രം കാണിക്കാം. യഥാർത്ഥ CCTV ഫുട്ടേജസ് എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിച്ചതിന് ശേഷം അത് പോയി കാണാവുന്നതാണ്. അവർ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാറിൽ പോകുന്നു. അവിടെയുള്ള മെനു കാർഡ് എടുത്ത് നോക്കിയിട്ട് അടുത്തുള്ള ടേബിളിൽ ഇരിക്കാൻ പോകുന്നതും ബാറിലെ CCTVയിൽ റെക്കോർഡായിരുന്നു. കുറച്ചു സമയം മദ്യം കുടിച്ചതിനു ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതും റെക്കോർഡായി. അത് കഴിഞ്ഞ് സ്കൈ സിറ്റി ബിൽഡിംഗിൽ നിന്ന് പുറത്തു വന്ന് അടുത്തുള്ള ഫെഡറൽ സ്ട്രീറ്റ് എന്ന സ്ഥലത്തുള്ള മെക്സിക്കൻ കഫേയിലേക്ക് പോകുന്നു. അവിടെ ഏകദേശം 1 ചിലവഴിച്ചിട്ട് ജെസി അതിന്റെ ബില്ല് പേ ചെയ്യുന്നതും അവിടെയുള്ള CCTV ക്യാമറയിൽ റെക്കോർഡായിരുന്നു. ഇത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തെ അവസാനത്തെ ഡ്രിങ്കിങ് സ്പോട്ടായ ബ്ലൂ സ്റ്റോൺ റൂം എന്ന ബാറിലേക്ക് പോകുന്നു. അപ്പോൾ ഏകദേശം 8:30 ആ ഒരു ബാറിൽ വെച്ച് രണ്ടുപേരും പരസ്പരം ഉമ്മ വയ്ക്കുന്നതും റെക്കോർഡായിരുന്നു. ചുറ്റും കൂടിയിരുന്നവരെല്ലാം അവരുടെ ഡേറ്റിംഗ് വളരെ നന്നായി പോകുന്നുവെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് എല്ലാം തലകീഴായി മാറാൻ തുടങ്ങിയത്. കറക്റ്റ് 9:20 ഗ്രേസ് ഞാൻ റെസ്റ്റ് റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അവളുടെ പേഴ്സ് ടേബിളിൽ തന്നെ വച്ചിട്ട് പോകുന്നു. ജെസിയും ആ പേഴ്സ് എടുത്ത് ഗ്രേസ് തിരിച്ചു വരുന്നതിന് മുൻപ് അതിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം തന്റെ ഷർട്ട് പോക്കറ്റിലേക്ക് വയ്ക്കുന്നതും അവിടെയുള്ള CCTV ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം കൈ തോളിലിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. 9:40 അവിടെയുള്ള സിറ്റി ലൈഫ് എന്ന ഹോട്ടലിൽ പോയി അന്ന് രാത്രി അവർക്ക് തങ്ങാനായി ഒരു റൂം ബുക്ക് ചെയ്യുന്നു. ബുക്ക് ചെയ്ത റൂമിലേക്ക് പോകാനായി രണ്ടുപേരും ലിഫ്റ്റിൽ കയറുന്നതും ലിഫ്റ്റിലുണ്ടായിരുന്ന CCTV ക്യാമറയിൽ റെക്കോർഡായിരുന്നു. ലിഫ്റ്റ് 3rd ഫ്ലോറിൽ പോയി അവിടെ നിന്നും അവരുടെ റൂമിലേക്ക് പോകുന്നു.
ഇതാണ് ഗ്രേസ് അവസാനമായി ജീവനോടെ ഉണ്ടായിരുന്ന ഫോട്ടോ. ഗ്രേസിന് ആരെങ്കിലും ജീവനോടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. ചില ആപ്ലിക്കേഷൻസ് നമുക്ക് മോശം അനുഭവങ്ങൾ നൽകിയാലും ചിലത് നല്ല അനുഭവങ്ങളും അറിവുമായിരിക്കും നമുക്ക് പകരുന്നത്. അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, കുക്കു എഫ് എം. നമ്മുടെ ചാനലിൽ നമ്മൾ കാണുന്ന ഹൊറർ, മിസ്റ്ററി, മോട്ടിവേഷൻ ഇങ്ങനെ തുടങ്ങി എല്ലാം തന്നെ ഈ ആപ്ലിക്കേഷനിൽ ഓഡിയോ ബുക്കായും ബുക്ക് സമ്മറിയായും ലഭിക്കും. ഇതിൽ റോബർട്ട് കിയോസാക്കിയുടെ ബെസ്റ്റ് സെല്ലർ ബുക്കായ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ധനികനായ അച്ഛൻ പാവപ്പെട്ട അച്ഛൻ എന്ന ഒരു ബുക്കുണ്ട്. ദരിദ്രർ, ഇടത്തരക്കാർ, പണക്കാർ തമ്മിലുള്ള ചിന്താഗതിയിലുള്ള വ്യത്യാസം ഇതിലൂടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ ഒരുപാട് അറിവ് പകരുന്ന ബുക്ക് സമ്മറികൾ ഓഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കേൾക്കാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വർഷത്തിൽ 399 രൂപയാണ് വരുന്നത്. എന്നാൽ വിക്കിവോക്സ് ഫാമിലിക്ക് വിക്കി 50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് 199 രൂപയ്ക്ക് വർഷത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിലെ ഓരോ ബുക്കുകൾ നിങ്ങൾക്ക് ഓരോ ദിവസത്തിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ലിങ്കും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്, ഉപയോഗിച്ച് നോക്കുക. അന്ന് രാത്രി ഗ്രേസിനെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായി അവളുടെ പാരൻസ്, ഫ്രണ്ട്സ് എല്ലാവരും അവളുടെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിക്കുകയാണ്. പക്ഷെ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അന്ന് മുഴുവനും വിളിച്ചിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്യാത്തതിനാൽ എന്തോ തെറ്റായി നടക്കുന്നു എന്ന് മാത്രം അവർക്ക് മനസ്സിലായി. ശരി, എങ്കിലും 2 ദിവസം ഒന്ന് കാത്തിരിക്കാമെന്ന് കരുതി അവർ വെയിറ്റ് ചെയ്യുകയാണ്. December 5 ഗ്രേസിനെ കാണാനില്ല എന്ന് ഓക്ലാൻഡ് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് പോകുന്നത്. പോലീസും സിറ്റി മുഴുവനും അലേർട്ട് ചെയ്ത് ഗ്രേസിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ നടത്തി. ആ സമയത്താണ് ഈ CCTV ഫുട്ടേജസ് എല്ലാം തന്നെ പോലീസിന്റെ കയ്യിൽ കിട്ടുന്നത്. ഉടനെ തന്നെ ജെസ്സി അറസ്റ്റ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങി. അവസാനമായി ഗ്രേസ് നിന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഗ്രേസ് പുറത്തു വന്നതായിട്ട് യാതൊരു CCTV ഫുട്ടേജസ് തെളിവുകളും ഇല്ല. ഗ്രേസിന് എന്ത് പറ്റിയെന്ന് ജെസ്സിയോട് ചോദിക്കുകയാണ്. അതിന് ജെസ്സി പറഞ്ഞൊരു മറുപടി, ഇല്ലല്ലോ, അപ്പോൾ തന്നെ അവൾ തിരികെ പോയല്ലോ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. എന്നാൽ പോലീസ് മണ്ടന്മാരല്ലോ. ജെസ്സിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവൻ സത്യം പറയുന്നതിന് മുൻപ് തന്നെ പോലീസിനറിയാം. അവർ രണ്ടുപേരും ആ ലിഫ്റ്റിൽ നിന്ന് റൂമിലേക്ക് പോയ അടുത്ത ദിവസം, അതായത് ഗ്രേസിൻ്റെ ബർത്ത്ഡേ ആയ 2 തീയതി, ജെസ്സി ആ ഹോട്ടൽ റൂമിൽ നിന്നും ഒറ്റയ്ക്കാണ് പുറത്തു വന്നത്. അത് കഴിഞ്ഞ് ഒരു സ്യൂട്ട് കേസ് വാങ്ങുന്നു, ചില ക്ലീനിങ് വസ്തുക്കളും വാങ്ങുന്നു. ഇതെല്ലാം വാങ്ങി വീണ്ടും ഹോട്ടലിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ടാക്സിയിൽ കയറി കാർ റെൻറ്റിന് കൊടുക്കുന്ന ഒരു കമ്പനിയിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഒരു കാർ റെൻറ്റിനെടുക്കുന്നു. അതേ ദിവസം തന്നെ അവൻ ടിൻഡർ ആപ്പിൽ മറ്റൊരു ഡേറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് പറഞ്ഞത് അന്ന് ആ പെൺകുട്ടിയുമായുള്ള ഡേറ്റിംഗിൽ ജെസ്സി പറഞ്ഞൊരു കാര്യം, തൻ്റെ ഫ്രണ്ട്സ് പോലീസിലാണെന്നും ഇതുപോലെ ഒരു പെൺകുട്ടി കാണാതായി അവളുടെ ബോഡി അടുത്തുള്ള ഒറ്റപ്പെട്ട ഒരു മലമ്പ്രദേശത്ത് തിരയുന്നുണ്ട്. നിനക്കൊരു രസകരമായ കാര്യം അറിയാമോ? ഡെഡ് ബോഡി നമ്മൾ 4 അടിക്ക് താഴെ പുതച്ചാൽ പോലീസ് ഡോഗിന് പോലും മണത്തറിയാൻ കഴിയില്ല എന്ന്. ഒരു പെൺകുട്ടിയുമായുള്ള ഡേറ്റിംഗിൽ ഇങ്ങനെയെല്ലാം സംസാരിച്ചപ്പോൾ അവൾക്ക് വളരെ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അവളുടെ ഡേറ്റിംഗ് അവിടെ അവസാനിപ്പിച്ചിട്ട് അവൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ജെസ്സിയും അത് കഴിഞ്ഞ് കാർപെറ്റ് ക്ലീൻ ചെയ്യുന്ന മെഷീൻ വാങ്ങിയിട്ട് വലിയ 2 സ്യൂട്ട് കേസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചു സമയത്തിൽ വീണ്ടും ആ സ്യൂട്ട് കേസ് എടുത്തു വന്ന് റെന്റിന് വാങ്ങിയ കാറിൽ കയറ്റുന്നു. അടുത്ത ദിവസം December 3 രാവിലെ നേരത്തെ 6:50 അവന്റെ കാർ എടുത്തിട്ട് പോയി ഒരു മൺവെട്ടി വാങ്ങുന്നു. അത് കഴിഞ്ഞ് 9:30 തിരികെ ഹോട്ടലിലേക്ക് വരുന്നു. തന്റെ തുണിയെല്ലാം ഡ്രൈ ക്ലീനിങ് ചെയ്യാനായിടുന്നു. അവൻ റെന്റിനെടുത്ത കാർ വാഷ് ചെയ്യുന്നു. അടുത്ത December 5 പോലീസ് അവനെ തിരക്കി ഹോട്ടൽ റൂമിലേക്ക് വരുന്നു. അപ്പോഴാണ് അവനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷേ ഗ്രേസിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നു ജെസ്സി ആ സമയം പറഞ്ഞത്. പക്ഷേ പോലീസ് കൈയോടെ അവനെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവിടെ താഴെ കാർപ്പറ്റിൽ രക്തമുണ്ടായിരുന്നതിന്റെ അടയാളം കണ്ടു. ഇപ്പോൾ നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലീസ് ജെസ്സിയോട് ചോദിക്കുകയാണ്. ആ സമയം ജെസ്സി മറ്റൊരു കഥയുണ്ടാക്കി പറയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും അന്ന് രാത്രി റഫ് ഇന്റർകോസ്റ്റലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഗ്രേസ് കാർപ്പറ്റിൽ മരിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ പോലീസ് അവനോട് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. സത്യം പറ, അന്ന് രാത്രി നീ ഗ്രേസിനെ കൊന്നോ എന്ന് ചോദിച്ചു. അതിന് ജെസ്സിയും അതെ, ഞാൻ അവളെ കൊന്നുവെന്നും പറഞ്ഞു. ജെസ്സിയുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കുന്നു. അതിൽ December 2 രാത്രി 1 മണിക്ക്
അടുത്ത് ഒറ്റപ്പെട്ട സ്ഥലം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സമയം ഗ്രേസിനെ അവൻ കൊന്നിരിക്കണമെന്നുള്ളതും കൺഫേം ആയി. അതിനുശേഷം അവന്റെ ഫോണിൽ ഗ്രേസിന്റെ മരിച്ച ശരീരവുമായി ചില ഫോട്ടോസ് എടുക്കുന്നു, ഫോൺ വീഡിയോ കാണുന്നു. അടുത്ത ചില ദിവസം ഗ്രേസിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ ഗ്രേസിനെ കുറിച്ച് ആ സമയം എന്ത് ന്യൂസ് പോകുന്നുവെന്നുള്ളത് അറിയാനായി. ഇതെല്ലാം അവനെതിരായ എവിഡൻസുകളായി മാറി. ഡിസംബർ മാസം 8 ജെസി ഗ്രേസിനെ പുതച്ച സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ഗ്രേസിന്റെ ശരീരം കുഴിച്ചെടുക്കുന്നു. അന്ന് ഡിസംബർ മാസം 1 രാത്രി ഗ്രേസിനെ കൊന്നിട്ട് അടുത്ത ദിവസം സ്യൂട്ട് കേസ് വാങ്ങിയപ്പോൾ, ക്ലീനിങ് സാധനങ്ങൾ വാങ്ങിയപ്പോൾ, അതേ ദിവസം മറ്റൊരു ടിൻഡർ ഡേറ്റിങ്ങിന് പോയപ്പോൾ പോലും ഗ്രേസിന്റെ മരിച്ച ശരീരം ആ റൂമിലെ കാർപ്പറ്റിൽ അതേ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അന്ന് രാത്രിയാണ് സ്യൂട്ട് കേസിൽ ആ ശരീരം അടച്ച് കൊണ്ടുപോയി പുതച്ചിട്ട് കാറും ക്ലീൻ ചെയ്ത് ഒന്നും നടക്കാത്തതുപോലെ ഇരുന്നു. അങ്ങനെ ജെസിയെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ അവന്റെ വക്കീൽ പറഞ്ഞൊരു കാര്യം, ഇത് അറിഞ്ഞുകൊണ്ട് നടന്നതല്ല, അറിയാതെ സംഭവിച്ചതാണ്. അങ്ങനെ അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഉടനെ തന്നെ എമർജൻസി സർവീസിന് കോൾ ചെയ്യേണ്ടതല്ലയെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. ഈയൊരു വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3 മുന്നിൽ വന്ന് ജെസിയുമായി നടത്തിയ ഡേറ്റിങ്ങിന്റെ വളരെ മോശമായ അനുഭവങ്ങൾ പറഞ്ഞു. 2020 വരെയും ജെസിയുടെ യഥാർത്ഥ പേരോ അവന്റെ ഫോട്ടോയോ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. ന്യൂസിലാൻഡിന്റെ നിയമം അങ്ങനെയായിരുന്നു. ഗ്രേസിന്റെ അച്ഛൻ ജെസിക്ക് ശിക്ഷ കിട്ടുന്നതിന് മുൻപ് തന്നെ മരിക്കുകയും ചെയ്തു. അവസാനം 2019 നവംബർ 17 ജെസിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. CCTV ഫുട്ടേജസ് ആണ് ഈയൊരു കേസിലെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഈ ഫുട്ടേജസ് ഒന്നും ഇല്ലായിരുന്നുവെന്നുണ്ടെങ്കിൽ കൊലയാളി ആരെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഓൺലൈനിൽ പരിചയപ്പെടുന്ന ഒരാളെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാനും പാടില്ല. കാണുമ്പോൾ വളരെ ഇന്നസെന്റായി തോന്നിയാലും മനസ്സിൽ വളരെ പൈശാചികമായ സ്വഭാവമുള്ളവരായിരിക്കും അവർ എന്നുള്ളതിന് ഈയൊരു കേസ് തന്നെ വളരെ വലിയൊരു ഉദാഹരണമാണ്. ഈയൊരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളിൽ ആരെങ്കിലും ടിൻഡർ ആപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നവരാണോ, ഉപയോഗിച്ചിട്ടുള്ളവരാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.